വെൽക്കം ടു എഗൺ ലേണിംഗ് ഞാൻ ഒരു ചോദ്യമായിട്ടാണ് വന്നിരിക്കുന്നത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എനിക്ക് എന്താണ് ആ ചാപ്റ്റർ വ്യക്തി എന്ന ഞാൻ ഇവിടെ ഷോർട്ടായിട്ട് പറഞ്ഞുതരാൻ പോകുന്നത് ഓൾറെഡി നമ്മളൊരു കണ്ടന്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ട് ഇത് എന്തായാലും പഠിക്കാം കേട്ടോ നോക്കൂ ബൈഡ് എന്ന പാഠം വിനോദ് കുമാർ ശുക്ലജി എഴുതിയിട്ടുള്ള കവിതയ്ക്ക് നരേഷ് സക്സേന എഴുതി ടിപ്പണിയാണ് അല്ലെ അപ്പൊ രണ്ടും നമുക്ക് പഠിക്കാനുണ്ട് അപ്പൊ നോക്കാം നമുക്ക് எங்கனையான எழுப்பத்தில் படிக்காம கவிதா எந்த நம்ம வியட் என் கவிதாப்பர் ஆ கவிதக்கு நரே சக்சேனா ആസ്വാദൻ டிப்பணி ஆ கவிதக்கு நரே சக்சேனி எழுதிட்டுள்ள ஒரு ஆஸ்வாதன் டிப்பணியான நமக்கு படிக்கிறது இது ஆனோ നോക്കൂ கவிதா മനുഷ്യക്കോ മനുഷ്യക്ക് തന ജാന്യക്ക് പ്രേരണേ ഈ കവിതയില് നമുക്ക് എന്താണ് ഒരു ആശയം അല്ലെങ്കിൽ സന്ദേശം തരുന്നത് മനുഷ്യക്കോ മനുഷ്യന് മനുഷ്യനെ പോലെ അറിയാനുള്ള പ്രേരണയാണ് നമുക്ക് തരുന്നത് അല്ലേ അതായത് ഒരു വ്യക്തിയുടെ എല്ലാ ഫീലിങ്സും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആ വ്യക്തിയെ മനസ്സിലാക്കണം വെറും എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലല്ല പേര് വിലാസം പദവി ഇതിൻ്റെ ഒന്നും അടിസ്ഥാനത്തിലല്ല മനുഷ്യത്വം എന്നൊരു സംഭവം മനുഷ്യന്മാർക്കിടയിൽ വേണമെന്നാണ് ഈ കവിത പറയുന്നത് ജാതി പദവി ഇതൊന്നും അറിഞ്ഞിരിക്കേണ്ട ഒരു ആവശ്യകതയും ഇല്ല എന്നും നിരാശായ സംഘടകോ അവിടെ എന്താണ് നമ്മൾ അറിയേണ്ടത് അവരുടെ ആ ഒരു നിരാശയെ ഹതാശയെ അസഹായതയാണ് നമ്മൾ അറിയേണ്ടത് അവരുടെ സങ്കടത്തെയാണ് നമ്മൾ അറിയേണ്ടത് ഹാലത്ത് പർ സഹായതർ സച്ചെ മനുഷ്യ കർത്തവ്യേ അവരുടെ ആ ഒരു അവസ്ഥയിൽ ഏതവസ്ഥയിൽ നിരാശയുടെ അവസ്ഥയിൽ അവരെ സഹായിക്കുക എന്നതാണ് ഒരു നല്ല മനുഷ്യന്റെ കർത്തവ്യം എന്നീ രബ്ദങ്ങളുടെ ഒരുപാട് റിപ്പീറ്റേഷൻ വരുന്നുണ്ട് അല്ലേ പക്ഷെ ഇവിടെ പറയുന്നത് നോക്കൂ മനുഷ്യദാസേ വ്യവഹാർ കർണ മനുഷ്യോൻ കെ ബീച്ച് മനുഷ്യർക്കിടയിൽ മനുഷ്യത്വപരമായിട്ട് പെരുമാറുക എന്നതാണ് ജാനന അറിയുക എന്ന ശബ്ദത്തിന്റെ ശരിയായ അർത്ഥം എന്നാണ് പറയുന്നത് മനുഷ്യ മാനവീയ സംവേദനാ ഹോനി ചാഹ്യ മനുഷ്യർക്കിടയിൽ എന്തൊക്കെ വേണം െ മനുഷ്യത്വം വേണം അതായത് മാ മാനുഷികത വേണം ഇതാണ് എന്തായാലും വേണ്ട കാര്യം എന്നാണ് നമ്മുടെ ഈ കവിതയിൽ കവി നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലേ അപ്പൊ ഇത്രയാണ് ഈ ഒരു പാഠത്തിൽ പഠിക്കാനുള്ളത് എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികൾ വരുന്ന ലൈവിലൊക്കെ എല്ലാവരും ജോയിൻ ചെയ്യുക ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് വരിക അപ്പോൾ ഓക്കെ ബൈ ഓൾ ദി ബെസ്റ്റ്